കണ്ണൂരിലെ സമാധാന യോഗത്തിനുശേഷം പാനൂരിൽ ആർ എസ് എസ് സംഘം വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമിച്ച പാൽ വിൽപ്പനക്കാരൻ കെ ചന്ദ്രന്റെ നില ഗുരുതരമായി തുടരുന്നു ഇരുകാലിനും വലതു കൈക്കും മാരകമായി പരിക്കേറ്റ ചന്ദ്രൻ കോഴിക്കോട് സൗകര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ് മഴു വടിവാൾ എന്നിവ ഉപയോഗിച്ചാണ് ചന്ദ്രനെ ആർ എസ് എസ് അക്രമി സംഘം വെട്ടിമുറിച്ചത് നാട്ടിലെ സാധാരണക്കാരെ പോലും ആർ എസ് എസ് ക്രിമിനൽ സംഘം വകവരുത്തുമെന്നാണ് പാനൂർ മൊഗേരിയിലെ പാൽ വിൽപ്പനക്കാരൻ കെ ചന്ദ്രനു നടന്ന അക്രമം തെളിയിക്കുന്നത് ഇരുകാലും കാലും അറ്റുതൂങ്ങിയ നിലയിലാക്കിയും വലത് കൈ വെട്ടിക്കേറിയുമാണ് ചന്ദ്രനെ മൃതപ്രായനാക്കാൻ ആർ എസ് എസ് ക്രിമിനൽ സംഘം ശ്രമിച്ചത് സംഭവം അറിഞ്ഞെത്തിയ പോലീസ് രക്തം വാർന്നൊഴിച്ച് കിടക്കുന്ന ചന്ദ്രനെ തലശ്ശേരി സഹകരണ ആശുപത്രിയിൽ എത്തിച്ചതിനാൽ ജീവൻ നിലനിർത്താനായിട്ട് മുപ്പതു വർഷമായി മൊഗേരി പാൽ സൊസൈറ്റി ജീവനക്കാരനായ ചന്ദ്രനെ ഡിസംബർ ഇരുപത്തെട്ടിന് രാവിലെ പത്തുമണിയോടെയാണ് പതിനഞ്ച് പേരടങ്ങുന്ന ആർ എസ് എസ് ക്രിമിനൽ സംഘം വെട്ടിക്കൊല്ലാൻ ശ്രമിച്ചത് ബൈക്ക് തടഞ്ഞു നിർത്തി മഴവും വടിവാളും ഉപയോഗിച്ചായിരുന്നു അക്രമം വലത് കാൽമുട്ടിന് താഴെ അറ്റുതൂങ്ങിയ നിലയിലായിരുന്നു ഇടത് കാലിനും ഗുരുതരമായി പരിക്കേറ്റു വലത് കൈക്കും പല സ്ഥലത്തായി വെട്ടേറ്റിട്ടുണ്ട് കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിൽ ഡോക്ടർമാരുടെ നിരന്തര നിരീക്ഷണത്തിലാണ് ചന്ദ്രനിപ്പോൾ കണ്ണൂർ ജില്ലാ കലക്ടർ വിളിച്ചുചേർത്ത സമാധാന യോഗ തീരുമാനത്തെ ലംഘിച്ചാണ് ചന്ദ്രനേരെ നേരെ എസ് എസിൻ്റെ മാരകമായ അക്രമം നടന്നത് എ കെ ലതീഷ് കോഴിക്കോട്